ഹായ് ഫ്രണ്ട്സ്, ടിക്ടോക്കിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഫുൾ ജാർ സോഡ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു നോക്കാം. കമോൺ, ആദ്യം കുറച്ച് കസ്കസ് ചൂടുവെള്ളത്തിയിട്ട് ഇതെങ്ങനെ ഒന്ന് എക്സ്പാൻഡ് ആക്കി വയ്ക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര ലായനി, പച്ചവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കുറച്ച് നേരം ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പഞ്ചസാര ലായനി തയ്യാറാവും. ഇത് പുതിനയിലയാണ്, അമിൻ ലീവ്സ്. ഇതും അരച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്ത് ഇത് ഇഞ്ചിയാണ്, അല്ല ക്ഷമിക്കണം, ഇത് പച്ചമുളകാണ്. പച്ചമുളക് അരച്ചത് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇഞ്ചി പേസ്റ്റാണ്, ഇഞ്ചി അരച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഒരു വലിയ ഗ്ലാസ്സും വലിയ ഗ്ലാസ്സിലോട്ട് ഇറങ്ങുന്ന ഒരു ചെറിയ ഗ്ലാസ്സും വേണം. കണ്ടോ, ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പാകത്തിനുള്ള ഒരു ഗ്ലാസ്സും വേണം. പിന്നെ ഒരു നാലഞ്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഉപ്പാണ്, ഇത് വേണ്ട, നമുക്ക് കുറച്ച് ഉപ്പ് വേണം. പിന്നെ വേണ്ടത് സോഡ, സോഡകൾ, ക്ലബ് സോഡ മേടിച്ചുകൊണ്ട് വരിക. ഇത് മറ്റേ പ്ലാസ്റ്റിക് ക്യാനിൽ കിട്ടുന്നതായാലും മതി, സോഡ. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിൽ സംശയമൊന്നുമില്ലല്ലോ, നമുക്ക് ഇഞ്ചിയൊക്കെ മിക്സിയിൽ വെച്ച് വെറുതെ അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇഞ്ചിയും അതുപോലെ പച്ചമുളകൊക്കെ മിക്സിയിൽ വെച്ച് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. കാര്യം വളരെ സിമ്പിളാണ്. അത് ഈ കാണുന്ന ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. കണ്ടല്ലോ, ഇതിനിപ്പം നമുക്ക് ഈ എന്താ പറയുക, ബേസിൽ സീഡ്സ്, അതായത് കസ്കസമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം നോക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര ലായനി ഒഴിക്കുക. അതിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെടുക്കുന്നത് നിങ്ങൾ കണ്ടുകൊള്ളുക. ഇതാ ഇത്രയും പഞ്ചസാര ലായനി ഒഴിക്കുക. അടുത്തത് പച്ചമുളക്, പച്ചമുളകിൻ്റെ എസൻസ്, അതും നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് കൂട്ടണേ കൂട്ടാം. ഇത്തിരി സ്പൈസി ആയിട്ട് കുടിക്കുന്നതാണ് എനിക്കിഷ്ടം, നല്ല എരിവുള്ള മുളകാണ്. പുതിനയിലയുടെ ചാറ് വെച്ചിട്ടുണ്ട്, പുതിനയില പിഴിഞ്ഞെടുത്തത്. അടുത്തത് ഇഞ്ചി, ഇഞ്ചി പേസ്റ്റ്. കുറച്ചും കൂടി പച്ചമുളക് എടുക്കുകയാണ്, കുറച്ചുകൂടി ഇരുവി കഴിക്കുക. ആവശ്യത്തിന് നമുക്ക് ഇടാം. പിന്നെ ഇത് പുതിനയിലയുടെ വെള്ളമാണ്, അതും ആവശ്യത്തിന് എടുക്കാം. നമുക്ക് ഇനി കശക്കശ ഇടാൻ പോവാണ്. അരങ്ങ നീര് ഒഴിക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി ഒഴിക്കുക, പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് ഏറ്റവും അവസാനം ഇടുക, എങ്കിലേ ഇത് പതഞ്ഞ് വരത്തുള്ളൂ, അല്ലെങ്കിൽ അവസാനം ഇട്ടെങ്കിൽ ആ ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് എൻ്റെ ആവശ്യപ്പെട്ട സോഡ പൊട്ടിക്കാം, ഓപ്പണർ ഇല്ല. ഓക്കെ, നമ്മുടെ ഗ്ലാസ്സിലോട്ട് സോഡ ഒഴിക്കുക. ഫുൾ ജാർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ നോക്കി. ഫുൾജാർ തയ്യാറായി കഴിയുമ്പോൾ ഏകദേശം ദാ ഇതുപോലെ വരും. നമ്മുടെ ഫുൾജാർ സോഡ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം.